वेलकम बैक टू माय चैनल, इट्स मी प्रियंका एंड आई होप यू ऑल आर डूइंग ग्रेट। सो टुडे आई एम गोइंग टू रिएक्ट ऑन दिलीप बर्थडे। मैं सब वीडियो शुरू करने से पहले अगर आप लोग मेरे चैनल पे नए हैं देन जस्ट सब्सक्राइब कर लो, टू सब्सक्राइब एंड कीप सपोर्टिंग मी एंड ऑल्सो डोंट फॉरगेट टू क्लिक ऑन द बेल आइकन टू गेट नोटिफिकेशन ऑफ माय अपकमिंग वीडियोस। तो चलिए आज का वीडियो शुरू करते हैं। दोस्तों वीडियो शुरू करने से पहले लेट मी इन्फॉर्म यू, ये जो वीडियो है मेरे एक सब्सक्राइबर ने मुझे सजेस्ट किया था, थैंक्स अ लॉट, एंड मुझे ऐसे सजेस्ट करते रहिए सो दैट मैं आप लोगों के लिए ऐसे रिएक्शन वीडियो लाती रहूं। एंड देरी ना करते हुए चलिए आज का वीडियो शुरू करते हैं। മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് സൂപ്പർ താരങ്ങൾ അവരുടെ കരിയറിന്റെ ഏറ്റവും ഉച്ച സ്ഥായിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, സാധാരണക്കാരന് അപ്പുറത്തേക്ക് ഒന്നും തോന്നാത്ത ഒരാൾ കടന്നു വരികയും ആർക്കും കഴിയാതെ പോയ സ്ഥലത്താണ് അഭിനയത്തിലുള്ള പ്രാവീണ്യമുണ്ട്. ഈ വലിയ സൂപ്പർ താരങ്ങൾ വിരാജിക്കുന്ന മേഖലയിൽ ഇന്ന് ഏറ്റവും വിലമതിക്കുന്ന അഭിനേതാക്കളുള്ള ഒരാളായിട്ട് മാറുകയും ചോദിക്കുന്നു. It's such a joy to watch the class act. ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻസ് എന്ന് ഉപയോഗിക്കുന്ന ഒരു നാടകമാണ് ദിലീപ്. ഏറ്റവും കൂടുതൽ ഇമാജിനേറ്റീവ് ആയിട്ട് ഇംപ്രവൈസ് ചെയ്യുന്ന നാടകമാണ് ദിലീപ്. യു കനോട്ട് സ്കോർ അഗൈൻസ്റ്റ് ദിലീപ്. ഇവിടെ ഭയങ്കര സംഭവം നടക്കാൻ പോവാ, കുട്ടിനെ വീട്ടിൽ പൊക്കോ. Nobody can score against Dilip Ketan. It's very, very difficult. To make someone laugh is really difficult. Dilip sir, I think comedy and I keep seeing his films. ഞാനൊരു വലിയ സംഭവമല്ലേ, പിന്നെ വേറെ ആരുമില്ലെങ്കിൽ കാണിച്ചു തരാടാ. Just wait and see. ആരാണ് പടക്കം പൊട്ടിച്ചത്? ഞാൻ തെറ്റു പോകുന്നെങ്കിലും വീട്ടിൽ തന്നെ പറയുള്ളൂ തെണ്ടി. ഞാൻ എന്താ അടങ്ങി നിക്കണെന്നറിയോ? ഞാൻ വേറെ ഉണ്ടാക്കനായതുകൊണ്ടല്ല, നിങ്ങൾക്കൊരു സത്യം അറിയോ? അറിയില്ല, നിനക്കും അറിയില്ല, ഞാൻ ഒരു വലിയ സംഭവമാണ്. ശബ്ദം ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കാറുള്ളതാണ്. ആ പ്രാന്തക്കാരൻ അമ്മയുടെ പെണ്ണെടുത്ത് മതി. സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു കൊടുക്കണെങ്കിൽ ഏത് ഭാഷ കച്ചറ എന്റെ വഴി ഇങ്ങടാ. എനിക്ക് പെണ്ണിനെ കാണുമ്പോഴാണ് നീ ആണാണോന്ന് എനിക്കൊരു സംശയം. അച്ഛൻ എന്റെ ഡ്രസ് ഉരുവ വെച്ചേ, ഡ്രസ് ഉരുവ വെച്ചേ. ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല? ഞാൻ അത്രക്കാരൻ അതിന് കൂടെ എന്തെങ്കിലും നടന്നാൽ തന്നെ എന്തു ആളെ എന്തായാലും ഭയങ്കര ബേദിയുടെ മണം. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു വലിയ ഒരു കീഴ് കരിമരുന്നാണോ നിറച്ചത്? ഒറ്റ ചവിട്ടിനി ഞാൻ നിന്റെ ഡിഷ് പുറത്തത് ഇന്നത്തോട് നിർത്തുന്നതിന്റെ സംപ്രേഷണം. யாரா லேட் சாப்பாடு? ஹாய் அடி சாக்கே. അമ്മയ്ക്കൊക്കെ സുഖമല്ലേ സാറേ? വെറുതെ സാറേ. എന്തോ സാറേ? ഞാൻ വീട്ടിൽ സാറേ. സാറേ തന്റേതായ ലിമിറ്റേഷൻസിനെ തന്റെ പോസിറ്റീവ്സ് കൊണ്ട് ഇതുപോലെ ഓവർകം ചെയ്ത ഒരു നടൻ വേറെ ഉണ്ടായില്ല. പക്ഷെ പലതേക്കാളും ഉയരത്തിൽ ടാലന്റഡ് ആയ ഒരു ആക്ടർ, ഒരു ഓടുന്ന സിനിമയുടെ ഘടകങ്ങളെ കുറിച്ച് ദിലീപിന് നന്നായി പറയാം. കാരണം ഒരു ആക്ടറിനേക്കാൾ നല്ല ഡയറക്ടറാണ്, ഒരു ഡയറക്ടറെ മാറ്ററേക്കാൾ നല്ല പ്രൊഡ്യൂസറാണ്. ദിലീപ് ഇല്ലായിരുന്നെങ്കിൽ 2020 വരുന്ന സിനിമ സംഭവിക്കില്ല. ദിലീപിനറിയാം എന്താണ് ഒരു ആക്ടറെ ആക്റ്റീവായി ഭയങ്കര വൈബ്രന്റ് ആയി നിലനിർത്തുന്ന എന്താണെന്ന് ദിലീപിനറിയാം. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, തൊട്ടുകളി വേണ്ട, എടുത്ത് താഴേക്കറിഞ്ഞു. നീ വേണം ഈ സമയം കുറിച്ചിട്ടോ, നാളെ രാത്രി കൃത്യം 9:10 വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോകും. ജീവന് പേടിയുള്ള ഒരുത്തർ എന്റെ മുമ്പിലേക്ക് കയറി വരണ്ടെന്നുള്ളൊരു താക്കീത്.
വരട്ടടവേ അടി സക്കേ. इन्फॉर्म यू, दिलीप एक कॉमेडी हीरो है एंड वो कॉमेडी कैरेक्टर को इतना अच्छे से प्ले करते हैं ना, उनका कॉमेडी का जो कैरेक्टर होता है, जो सीन होता है ना, उसको देख के आप डेफिनेटली हंसोगे. एंड यहाँ जितना भी कॉमेडी सीन आपको देखने को मिलता है वो तो बहुत ही गजब का था. एंड एंड में उनका जो मास एंट्री मास सीन देखने को मिलता है ना, वो भी बहुत ज्यादा शानदार था. एंड अगर एडिटिंग के बारे में बात करें तो लिंटूज का एडिटिंग ना बहुत ही अलग होता है एंड बहुत ही लोगों को पसंद आता है. एंड दिस एडिटिंग इज ऑल्सो अमेजिंग. एंड दोस्तों यहाँ जो BGM था वो भी गजब का BGM था. एंड स्पेशली मुझे यहाँ उनका मास सीन बहुत ज्यादा अच्छा लगा. एंड का जितना भी सीन देखने को मिलता है ना वो गजब का था. ओवरऑल बोलूं तो ये बहुत ही कमाल का वीडियो था. एंड दोस्तों अगर आप लोग देख चुके हैं तो आप लोगों को कैसा लगा ये कमेंट बॉक्स में जरूर बताना. एंड चैनल पे नए हैं तो जल्द सब्सक्राइब कर लो. एंड डोंट फॉरगेट टू लाइक एंड शेयर दिस वीडियो विद योर फ्रेंड्स. फिर मुलाकात होगी और एक ऐसे रिएक्शन वीडियो के साथ. तब तक बाय बाय.